ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 1 തെസ്സലോനിക്കർ 5:15 വാക്യങ്ങൾ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. ഈ മനോഹരമായ രാവിലെയായ സമയത്ത് ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് നിൽക്കുവാൻ അവസരം തന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് പുതിയ ദിവസം ആരംഭിക്കാം. പുതിയ വർഷം അനേകം പ്രതീക്ഷകളുടെ ഒക്കെ വർഷമാണ്. പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ഒരു വർഷം എപ്രകാരമായിത്തീരുമെന്ന് നമുക്ക് യാതൊരു അറിവുമില്ല. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് സമ്പൂർണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നിൽക്കുന്ന ഒരു സമയം. വഴികളെ തമ്പുരാൻ കാണിച്ചു തരണം, എങ്കിൽ മാത്രമേ ആ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയും. ഈ പുതുവർഷ യാത്രയിൽ, അല്ലെങ്കിൽ ഈ ഒരു വർഷത്തേക്കുള്ള യാത്രയിൽ ചില കാര്യങ്ങൾ വചനം വഴി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവിൻ, തമ്മിലെല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവിൻ. ഏത് സമയവും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇത് മാത്രമേയുള്ളൂ, എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവിൻ. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലണം. ആവശ്യമുള്ളിടത്ത് അപരന് ആശ്വാസം ലഭിക്കേണ്ടുന്നിടത്ത് തീർച്ചയായും നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം. എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മെ ഉപദേശിക്കുന്നത്, എപ്പോഴും സന്തോഷിപ്പിൻ. ദൈവമക്കൾ എല്ലായ്പ്പോഴും സന്തോഷമുള്ളവരായിരിക്കണം. ഒരു കാര്യത്തിലും നമുക്ക് പിറുപിറുപ്പ് പാടില്ല, സങ്കടം പാടില്ല, നിരാശകൾ പാടില്ല. കാരണം നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ മുഖം പ്രസന്നമായി തന്നെ ഇരിക്കണം. ദൈവം അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. തൻ്റെ പൈതൽ, തൻ്റെ മകൻ ഒരിക്കലും ഒരു വിഷമഘട്ടത്തിലേക്ക് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിതാവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പിതാവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ നന്മ മാത്രമാണ്. അതുകൊണ്ട് എപ്പോഴും സന്തോഷിപ്പാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പുതിയ വർഷത്തിൻ്റെ ഈ ദിവസങ്ങളിൽ. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. അതെ, പ്രാർത്ഥന ഒരു വലിയ ആയുധം തന്നെയാണ് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം. അത് നാം രുചിച്ചറിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ വിശ്വാസത്തോടെ ഉള്ളതായിരിക്കണം. ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൻ്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത് അവൻ്റെ പ്രാർത്ഥന. അവൻ്റെ ആയുധമാണ് പ്രാർത്ഥന. മുട്ടുകളെ മടക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ മുന്നിൽ സാത്താൻ നിറയ്ക്കും. കാരണം പ്രാർത്ഥിക്കുന്നവനെ സാത്താനും ഭയമാണ്. പ്രാർത്ഥിക്കുവാൻ കഴിയുന്നിടത്തൊക്കെ, പ്രാർത്ഥിക്കുവാൻ അവസരം ലഭിക്കുന്നിടത്തൊക്കെ, പ്രാർത്ഥിക്കുവാൻ സമയം കിട്ടുമ്പോഴൊക്കെ നാം പ്രാർത്ഥിക്കുക. വിശ്വാസ പോർക്കളത്തിലായിരിക്കുമ്പോൾ പലവിധ പരീക്ഷകളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും ഒക്കെ നാം കടന്നു പോകേണ്ടതായി വരും. അതിലകപ്പെട്ട് പാപം ചെയ്യാതിരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിന് വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ബലഹീനതയിൽ ശക്തിയേകുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമുക്ക് വളരുവാൻ കഴിയുന്നത്. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന അത് വളരെ ഫലം ചെയ്യുന്നതാണ്. മുട്ടുകളെ മടക്കുവാൻ
നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ തീർച്ചയായും നമുക്ക് പ്രയോജനപ്പെടുത്താം. അടുത്തതായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്ദി എന്നുള്ള പദം അന്യം നിന്നുപോയ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യന് മനുഷ്യനോട് മാത്രമല്ല ദൈവത്തോട് പോലും നന്ദി കാണിക്കുവാൻ മറന്നുപോകുന്ന ഒരു തലമുറയുടെ മധ്യത്തിൽ നാം ആയിരിക്കുന്നു എന്ന ആ വലിയ തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നമുക്കറിയാം, ഒരു കാലത്ത് നമ്മുടെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എല്ലാവരുടെയും നമ്മളെ പഠിപ്പിച്ച നമ്മുടെ തലമുറയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ദൈവത്തിന് നന്ദി കരയേറ്റുക എന്നത്. എല്ലാത്തിനും അവർ മുട്ടുകൾ മടക്കി ദൈവസന്നിധിയിൽ നന്ദി പറയും, ഇല്ലായ്മയിലും ദൈവത്തോട് നന്ദി പറയുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് നാം ഇന്ന് ഓരോരുത്തടുത്ത് ആയിരിക്കുന്നത്. കാലത്തിൻ്റെ ചക്രങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ സ്വാർത്ഥത എങ്ങനെയോ കയറിപ്പറ്റി നമ്മുടെ മനോഭാവമാണ് നമ്മളെ എന്നും വ്യത്യസ്തരാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ജീവിത അനുഭവങ്ങളാണ് പലപ്പോഴും നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മളെ പലതിനോട് അടുപ്പിക്കുകയും പലതിനോട് അകറ്റുകയും ചെയ്യും. നമ്മുടെ നിരാശകളും നമ്മുടെ വേദനകളും ഒരു പക്ഷെങ്കിൽ കൂടെ നിൽക്കുന്ന വ്യക്തിക്കോ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്കോ മനസ്സിലാക്കുവാൻ പലപ്പോഴും കഴിയാറില്ല. എന്നാൽ ദൈവം അതൊക്കെ അറിയുന്നുണ്ട്. ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ഒരു വലിയവനായ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഭാരങ്ങളെ തൂക്കി നോക്കി അതിൻ്റേതായ നിലയിൽ അറിയുവാൻ ഒരു മനുഷ്യർക്കും സാധിക്കുകയില്ല. എന്നാൽ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് അതിനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൂരിരുൾ താഴ്വരയുടെ അവസ്ഥയിൽ കൂടി നാം കടന്നു പോകുമ്പോഴും നമ്മുടെ സ്ഥിതികളെ മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ ദിവസങ്ങൾ നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനാ ജീവിതം നമുക്ക് വളരെയേറെ ആവശ്യമായ ഒരു ഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്തിനും ഏതിനും ദൈവത്തോട് നന്ദി പറയണം, സ്തോത്രം പറയണം. വീഴ്ചയിലും ഉയർച്ചയിലും ഒക്കെ നാം ദൈവത്തോട് നന്ദി ഉള്ളവരായി മാറണം. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഏറ്റവും അവസാനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ഇതല്ലോ ദൈവേഷ്ടം. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ഈ നമ്മുടെ യാത്രയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ശീലമാക്കാം. അവരെന്ന നന്മയായിരിക്കാൻ നമുക്ക് മനസ്സ് വരുന്നതിന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഈ പുതിയ ദിവസം അതിനുവേണ്ടി നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.